वेलकम टू स्काउट मास्टर्स कॉर्नर इन नाम मनसा फस्ट एड भाग बैंडेज बैंडेज नमक रु तर बैंडेज रोलर बैंडेज रु ट्रायंगुलर बैंडेज अल नाम आदि मनस ट्रायंगुलर बैंडेज ट्रायंगुलर बैंडेज मून स्थल पॉइंट नमुक मनस अस भाग बेस ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ഇത് ഇതിനെ ബേസ് എന്ന് പറയും ഈ രണ്ട് ഭാഗങ്ങളെയും വശങ്ങൾ സൈഡ് എന്ന് പറയും ഇത് ഒരു ബാൻഡേജിന്റെ ഒരു വശമാണ് ഇത് മറുവശം രണ്ട് വശങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു ഇതിന്റെ താഴെ ഭാഗം ഏറ്റവും നീളം കൂടിയ ഭാഗം അത് ബേസ് ആയിട്ട് വരുന്നു ഈ വശങ്ങളുടെ നീളം ഒരു മീറ്റർ ആയിരിക്കും ഈ വശങ്ങളുടെ നീളം ഒരു മീറ്റർ ആയിരിക്കും ഏറ്റവും മുകളിലുള്ള ഈ ഭാഗത്തിനെ പറയും പോയിന്റ് എന്ന് ഈ ഭാഗത്തിനെ പറയുന്നത് പോയിന്റ് എന്നാണ് എന്നാൽ ബേസിന് രണ്ട് വശങ്ങളിലുമുള്ള ഈ ഭാഗങ്ങളെ പറയുന്നത് എൻഡ് എന്നാണ് എൻഡ് ഈ രണ്ട് ഭാഗങ്ങളെ എൻഡ് എന്ന് പറയും ഒരു ട്രയാംഗുലർ ബാൻഡേജ് ആണത് ഈ ട്രയാംഗുലർ ബാൻഡേജിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും ഒന്നുകൂടി മനസ്സിലാക്കാം അടിഭാഗത്ത് ഏറ്റവും നീളം കൂടിയ ഭാഗത്തിനെ പറയുന്നു ബേസ് എന്ന് അതിന്റെ മുകളിൽ വരുന്ന പോയിന്റിലേക്ക് വരുന്ന രണ്ട് വശങ്ങളെ സൈഡ് അതായത് വശങ്ങൾ എന്ന് പറയുന്നു സൈഡ് എന്ന് പറയുന്നു ഈ സൈഡിന്റെ നീളം ഒരു മീറ്റർ ആണ് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ട്രയാംഗുലർ ബാൻഡേജിന്റെ ഒരു സൈഡിന്റെ നീളം ഒരു മീറ്റർ ആയിരിക്കും അതായത് 100 സെന്റിമീറ്റർ അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം ഒരു സ്റ്റാൻഡേർഡ് സൈസ് ട്രയാംഗുലർ ബാൻഡേജിന്റെ ഒരു വശത്തിന്റെ നീളം 100 സെന്റിമീറ്റർ ആയിരിക്കും ഒരു മീറ്റർ ഈ വശങ്ങളുടെ മുകളിൽ വരുന്ന ഭാഗത്തിനെ പോയിന്റ് എന്ന് പറയും അല്ലെങ്കിൽ അപെക്സ് എന്ന് പറയും പോയിന്റ് എന്ന് പറയുന്നു ബേസിന്റെ ഇരുവശങ്ങളിലുമുള്ള പോയിന്റിനെ പറയും എൻഡ് എന്ന് പറയും എൻഡ് ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഇതിനെ ഉപയോഗപ്രദമാക്കാൻ ഇത് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ശരീരഭാഗങ്ങളിൽ പല രീതിയിലുള്ള ഉപയോഗങ്ങൾക്ക് ഈ ട്രയാംഗുലർ ബാൻഡേജ് നമ്മൾ ഉപയോഗിക്കുന്നു നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ പോറലുകൾ മൂർച്ചയേറിയ വസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന പലതരം മുറിവുകൾ ഇങ്ങനെയെല്ലാം ഉണ്ടായാൽ ശക്തിയേറിയ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുണ്ടായ തട്ടലുകൾ ഇതെല്ലാം ഉണ്ടായാൽ ഇത്തരം ബാൻഡേജുകൾ അല്ലെങ്കിൽ റോളർ ബാൻഡേജുകളാണ് നാം ഉപയോഗിച്ച് കെട്ടുക ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടതായ പരിചരണം അത്യാവശ്യം വേണ്ട ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് നാം ബാൻഡേജ് ചുറ്റി നാം വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് രക്തസ്രാവം നിലയ്ക്കാൻ പാകത്തിനുള്ള പ്രക്രിയകൾ നാം ചെയ്യുന്നു നമ്മുടെ ശരീരഭാഗത്തുണ്ടായിരിക്കുന്ന പൊടിപടലങ്ങൾ കരടുകൾ ശുദ്ധജലം ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകി മുറിവിലുള്ള ജലാംശം നീക്കം ചെയ്ത് പിന്നീട് അണുവിമുക്തമായ ഒരു തുണി ഉപയോഗിച്ച് പാഡായി ബാൻഡേജിന് മുന്നേ മുറിവുള്ള ഭാഗത്ത് വെച്ചതിനു ശേഷം
മാത്രമാണ് നമ്മൾ ഈ ബാൻഡേജ് ചുറ്റുക അപ്പോൾ ബാൻഡേജ് ഉപയോഗിക്കുന്നതിനു മുമ്പ് നമ്മുടെ ശരീരഭാഗത്തെ മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവുള്ള ഭാഗത്തുള്ള പൊടിപടലങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം അണുമുക്തമായ ഒരു പാഡ് ഒരു തുണി വസ്തു എന്തെങ്കിലും ഒരു പാഡായിട്ട് ഗാസോ ഉപയോഗിച്ചോ അതിൽ വെച്ചതിനു ശേഷം മാത്രമേ നമ്മൾ ട്രയാങ്കുലർ ബാൻഡേജ് ഉപയോഗിക്കുന്നത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നു ഒപ്പം തന്നെ നമ്മൾ റോളർ ബാൻഡേജ് ഇതാണ് റോളർ ബാൻഡേജ് ഈ റോളർ ബാൻഡേജിന്റെ നമ്മൾ ബോഡിയോട് ചേർത്ത് വെക്കുന്ന ഭാഗം ഇപ്പോൾ ഇവിടെയാണ് മുറിവുണ്ടായത് നമ്മുടെ കയ്യിൽ റോളർ ബാൻഡേജ് ആണുള്ളത് ആ റോളർ ബാൻഡേജ് വെക്കുന്ന ഭാഗത്തിനെ ഹെഡ് എന്ന് പറയും ഹെഡ് എന്ന് പറയും ഏത് പോയിന്റ് ആണോ ആദ്യം നമ്മൾ വെക്കുന്നത് അത് ഹെഡ് പോയിന്റ് നമ്മൾ ചുറ്റി വരുന്ന ബാക്കി ഭാഗങ്ങളെ ടെയിൽ എന്ന് പറയും ടെയിൽ റോളർ ബാൻഡേജിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒന്ന് ഹെഡ് മറ്റൊന്ന് ടെയിൽ ഇതിങ്ങനെ ചുരുട്ടിയാണ് നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നമ്മൾ സൂക്ഷിക്കുന്നത് ഇങ്ങനെ ചുരുട്ടിയാണ് സൂക്ഷിക്കുക ഇത് ഓരോ ആവശ്യങ്ങളനുസരിച്ച് ഇതിന്റെ വലുപ്പം വ്യത്യാസപ്പെട്ടിരിക്കും സാധാരണ വിരലുകളിലാണ് മുറിവെങ്കിൽ 2.5 സെന്റിമീറ്റർ മുതൽ നമ്മൾ ഉപയോഗിക്കുന്നു അതിൽ നിന്നും വീതി കൂടിയ നമ്മുടെ ആമിന്റെ ഭാഗത്ത് കൈയുടെ ഭാഗത്താണ് ചുറ്റുന്നതെങ്കിൽ നമ്മൾ 5 സെന്റിമീറ്റർ മുതൽ മൂളയിലേക്കുള്ള വീതിയായിരിക്കും കുറച്ചും കൂടി വണ്ണം കൂടിയ ഭാഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് 7 സെന്റിമീറ്റർ മുതൽ വീതിയായിരിക്കും കാലുകളുടെ ഭാഗത്താണ് റോളർ ബാൻഡേജ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 സെന്റിമീറ്റർ മുതൽ വീതിയുള്ള റോളർ ബാൻഡേജ് ആയിരിക്കും നാം ഉപയോഗിക്കുക ഇതാണ് റോളർ ബാൻഡേജുകളെ കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പൊ റോളർ ബാൻഡേജിന്റെ ബോഡിയോട് ചേർത്ത് ശരീരത്തോട് ചേർത്ത് വെക്കുന്ന ഈ ഭാഗത്തിന് നമ്മൾ ഹെഡ് എന്ന് പറയുന്നു ബാക്കി ചുറ്റി വരുന്ന ഭാഗത്തിന് ടെയിൽ എന്ന് പറയുന്നു ഇതിന്റെ കൂടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒരു സേഫ്റ്റി പിന്ന് കയ്യിൽ സൂക്ഷിക്കാം അതുപോലെ തന്നെ ട്രയാങ്കുലർ ബാൻഡേജിനോടൊപ്പവും നമ്മുടെ കയ്യിൽ സേഫ്റ്റി പിന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ബാൻഡേജുകൾ ചുറ്റി കെട്ടി റീഫിനോട്ടിട്ട് കെട്ടി ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ ബാക്കി വരുന്ന ഭാഗങ്ങളെ ചേർത്ത് ബന്ധിപ്പിക്കുന്നതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സേഫ്റ്റി പിന്നാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കുക ഒന്നുകൂടി പറയുന്നു ബേസ് സൈഡ് എൻഡ് പോയിന്റ് ഒരു വശത്തിന്റെ നീളം 100 സെന്റിമീറ്റർ വശത്തിന്റെ നീളം 100 സെന്റിമീറ്റർ ഇനി നമുക്ക് ഇതെങ്ങനെ ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കണം അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഇത് അല്പം വലിപ്പം കൂടിയ സ്റ്റാൻഡേർഡ് സൈസായ ഒരു ട്രയാങ്കുലർ ബാൻഡേജാണ് ഇതിന്റെ ഒരു വശത്തിന്റെ നീളം 100 സെന്റിമീറ്ററാണ് ഇതിന്റെ പോയിന്റ് ഭാഗം വെച്ചാണ് നാം മടക്കുന്നത് ഈ പോയിന്റ് ഭാഗം നമ്മൾ ബേസിലേക്ക് ഒരു പ്രാവശ്യം മടക്കിയാൽ ട്രയാങ്കുലർ ബാൻഡേജിന്റെ പോയിന്റ് ഭാഗം ബേസിലേക്ക് ഒരു പ്രാവശ്യം മടക്കിയാൽ അതിനെ പറയും വൺസ് ഫോൾഡഡ് ബാൻഡേജ് എന്ന് പറയും അപ്പോൾ പോയിന്റ് ഭാഗം ബേസിലേക്ക് ഒരു പ്രാവശ്യം മടക്കിയാൽ അതിനെ പറയുന്നു വൺ ഫോൾഡ് ബാൻഡേജ്. രണ്ടാമത് ചെയ്യേണ്ടത് ഇതുപയോഗിച്ച് നമുക്ക് പലതരം ബാൻഡേജുകൾ സ്ലിങ്ങുകൾ നമുക്ക് കെട്ടേണ്ട ആവശ്യം വരും അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമത് ഒരിക്കൽ കൂടി ഇതിനെ ബേസിലേക്ക് ഒന്നുകൂടി മടക്കി കഴിഞ്ഞാൽ
ഒരിക്കൽ കൂടി മടക്കി കഴിഞ്ഞാൽ അതിനെ പറയുന്നു ബ്രോഡ് ബാൻഡേജ് അപ്പ നമ്മൾ രണ്ട് പ്രാവശ്യം മടക്കി രണ്ടാമത് മടക്കി കഴിഞ്ഞാൽ ഇതിനെ പറയും ബ്രോഡ് ബാൻഡേജ് ബ്രോഡ് ബാൻഡേജ് എന്ന് പറയും ബി ആർ ഓ എ ഡി ബ്രോഡ് ബ്രോഡ് ബാൻഡേജ് എന്ന് പറയും അത് ഒരിക്കൽ കൂടി മടക്കിയാൽ വീണ്ടും നമ്മൾ മടക്കി കഴിഞ്ഞാൽ ഇതിനെ പറയും നാരോ ബാൻഡേജ് എന്ന് പറയും ഇതിനെ പറയും നാരോ ബാൻഡേജ് ഈ രീതിയിലാണ് നമ്മൾ ബാൻഡേജുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം ഇത് ബേസിന്റെ ഭാഗം ഈ പോയിന്റ് ഒരു പ്രാവശ്യം മടക്കിക്കഴിഞ്ഞാൽ അത് വൺ ഫോൾ ബാൻഡേജ് എന്ന് പറയുന്നു ഇത് ഒരിക്കൽ കൂടി മടക്കിക്കഴിഞ്ഞാൽ ബ്രോഡ് ബാൻഡേജ് എന്ന് പറയുന്നു നമുക്ക് നമ്മുടെ ബാൻഡേജുകൾ കെട്ടേണ്ട സമയത്ത് വണ്ണം കൂടിയ സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രോഡ് ബാൻഡേജുകളാണ് ഫസ്റ്റ് എയ്ഡിൽ വണ്ണം കൂടിയ സ്ഥലങ്ങളിൽ നാം ഉപയോഗിക്കുന്നത് ബ്രോഡ് ബാൻഡേജുകളാണ് ഇനി വീണ്ടും അത് ഒരിക്കൽ കൂടി മടക്കി കഴിഞ്ഞാൽ അതിനെ പറയുന്നു നാരോ ബാൻഡേജ് നാരോ ബാൻഡേജ് വണ്ണം കുറഞ്ഞ സ്ഥലങ്ങളിൽ സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കെട്ടുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കാലുകളിൽ തൈബോൺ ഫ്രാക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോവർ ലെഗ് ഫ്രാക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം കെട്ടുന്നത് ഈ നാരോ ബാൻഡേജുകളാണ് അതുപോലെ തന്നെ ഫുട് ബാൻഡേജിൽ ആംഗിൾ ബാൻഡേജ് ഇടുമ്പോഴും നമ്മൾ ജോയിന്റ് സ്ട്രെയിൻഡ് ആംഗിൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഒക്കെ ഈ നാരോ ബാൻഡേജാണ് നാം ഉപയോഗിച്ചു വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കുക ബാൻഡേജുകൾ രണ്ട് തരത്തിലുള്ള ബാൻഡേജുകൾ ഒന്ന് റോളർ ബാൻഡേജ് രണ്ട് ട്രയാംഗുലർ ബാൻഡേജ് റോളർ ബാൻഡേജ് ഒന്ന് റോളർ ബാൻഡേജ് രണ്ട് ട്രയാംഗുലർ ബാൻഡേജ് റോളർ ബാൻഡേജിന്റെ രണ്ട് ഭാഗങ്ങളുള്ളത് ഒന്ന് ഹെഡ് മറ്റൊന്ന് ടെയിൽ ട്രയാംഗുലർ ബാൻഡേജിന് ബേസ് സൈഡ് പോയിന്റ് എൻഡ് ഒരു വശത്തിന്റെ നീളം 100 സെന്റിമീറ്റർ ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നു അതനുസരിച്ച് നമുക്ക് ചെയ്യുന്നു അടുത്ത സെഷനിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ട്രയാംഗുലർ ബാൻഡേജ് ഉപയോഗിച്ചുള്ള ഉപയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കി വരാം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്നായി മനസ്സിലാക്കി ഇത് നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക ഗുഡ് സ്കൗട്ടിംഗ്